നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സമയങ്ങൾ കടന്ന് പോകുന്നതാകുന്നു. ചിലർക്ക് നല്ല സമയവും ചിലർക്ക് മോശം സമയവും വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ തൊടുകുറി ശാസ്ത്ര പ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളാണ് വന്ന് ചേരുവാൻ പോകുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വളരെയേറെ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാകുന്നു. അത്തരത്തിൽ ഈ പരാമർശിച്ചിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രമായ വിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്നവർ അഥവാ ജീവിതത്തിൽ ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വളരെ ഉയരങ്ങൾ കീഴടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവരാകുന്നു. വിളക്കിൽ സകല ദേവതാ ചൈതന്യവും കുടികൊള്ളുന്നതാകുന്നു. അതിനാൽ തന്നെയാണ് ഇവർക്ക് വിളക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്ന് തന്നെ പറയാം. ഇവരെ ഏവരും പരിഗണിക്കുന്നവരാകുന്നു. അതായത് മറ്റുള്ളവർക്ക് ഇവരെ വളരെയധികം കാര്യവും വളരെയധികം ഇഷ്ടവുമാണ്. ഇവരുടെ സാന്നിധ്യം പലർക്കും സന്തോഷം പകരുന്നതാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഇവരെ ഏവരും പരിഗണിക്കുക തന്നെ ചെയ്യും. ഇവരോട് പലരും പ്രത്യേക രീതിയിൽ പെരുമാറും എന്ന് തന്നെ പറയാം. പലപ്പോഴും ഇത്തരത്തിലുള്ള പെരുമാറ്റം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇവർ. മറ്റുള്ളവർക്ക് ഇവരോട് ഒരു ആകർഷണം പലപ്പോഴും തോന്നുന്നതാകുന്നു. ഇത് ഇവരോടുള്ള സ്നേഹത്താൽ തോന്നുന്ന ഒന്ന് തന്നെയാണ്. വൈഷ്ണവ ചൈതന്യം ഇവരിലുണ്ട് എന്ന് തന്നെ വ്യക്തമായി പറയുവാൻ സാധിക്കും. അറിഞ്ഞും അറിയാതെയും ഇവരെ കുറെ പേർ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം. കലാപരമായ കഴിവ് നിങ്ങൾക്ക് ഉള്ളതാകുന്നു. അല്ലെങ്കിൽ കലയോട് വളരെയധികം ഇഷ്ടം ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ദൈവാനുഗ്രഹം ഉള്ളവർ എന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവരെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. ദൈവ സാന്നിധ്യം ഇവരിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ഏവർക്കും സാമ്പത്തികമായും പോസിറ്റീവായുമുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ പലർക്കും പല രീതിയിലും ഇവർ സഹായങ്ങൾ ജീവിതത്തിൽ ചെയ്ത് നൽകിയിട്ടുള്ളവരാകുന്നു. ലക്ഷ്മീദേവിയുടെ സാന്നിധ്യവും ഇവരിൽ കാണുവാൻ സാധിക്കുന്നതാകുന്നു. ഇവർ ഉള്ള സ്ഥാപനങ്ങൾക്ക് പടിപടിയായുള്ള ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. ഇത് പലപ്പോഴും ഇവർക്ക് അനുഭവമുള്ള കാര്യം തന്നെയാണ്. ഇവർ ആദ്യം സാധനം വാങ്ങുകയാണ് എങ്കിൽ അവർക്ക് ഉയർച്ച പോലും ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആളില്ലാത്ത കടയിലാണ് ഇവർ ചെന്ന് കയറുന്നത് എങ്കിൽ അതിനു പുറകെ വളരെയധികം ആളുകൾ ഇവർക്ക് പുറകെ വന്ന് ആ കടയിലേക്ക് കയറും എന്ന് തന്നെ പറയാം. അത്രയധികം ഐശ്വര്യമുള്ളവരാണ് ഇവർ. ഇവർ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. സാമ്പത്തികമായി പടിപടിയായുള്ള ഉയർച്ചയും സന്താനങ്ങളുടെ ഉയർച്ചയും ജീവിതത്തിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് ഫലം. കണ്ണിന് ഒരു തീക്ഷ്ണത അനുഭവപ്പെടുന്നതാകുന്നു. അത് മറ്റുള്ളവരും ചില അവസരങ്ങളിൽ പറയും എന്ന് തന്നെ പറയാം. മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതിനാൽ തന്നെ അവരുടെയെല്ലാം മനസ്സിൽ വളരെയധികം സ്നേഹം ഉണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പോലും പലപ്പോഴും സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളവർ തന്നെയാകുന്നു ഇവർ. ഇത്തരത്തിലുള്ള സഹായം ഇനിയും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തിരിച്ച് ഇവരും സഹായം ചെയ്യുന്നവരാണ് എന്ന് തന്നെ പറയാം. സത്യവും നീതിയും വിടാതെ കർമ്മങ്ങൾ പൊതുവെ ചെയ്യുന്നവരാണ് ഇവർ. നേരെ വാ നേരെ പോ എന്ന വഴിയിലൂടെ ഇവർ പലപ്പോഴും മുന്നോട്ട് പോകുന്നതുമാകുന്നു. മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ ചില അവസരങ്ങളിൽ ഇവർക്ക് സാധിച്ചിട്ടുള്ളവർ തന്നെയാകുന്നു. അവർ ചിന്തിക്കാത്തിടത്ത് ഇവർ പെട്ടെന്ന് ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവരുമാകുന്നു. ഇതിനാൽ തന്നെ ഏവരുടെയും ഒരു അഭയ കേന്ദ്രമായി തന്നെ പലപ്പോഴും ഇവർ പ്രവർത്തിക്കുന്നവരാകുന്നു. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്ന കഴിവും ഇവർക്ക് ഉള്ളതാകുന്നു. അവർക്ക് സഹായവും സംരക്ഷണവും
ചെയ്യുന്നവർ തന്നെയാണ് ഇവർ. അനീതിക്കെതിരെ പ്രതികരിക്കും എന്നതും ഇവരുടെ മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. ഇവർ ചെയ്യുന്ന പല ഗുണകരമായ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് തിരിച്ച് ലഭിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാകുന്നു. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന കാലം അടുത്തു എന്ന് തന്നെ പറയാം. അതിനാൽ ഇനി അധികം സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക. പരീക്ഷണഘട്ടങ്ങൾ അവസാനിക്കുവാൻ പോകുന്നു എന്ന് തന്നെ ഏറെക്കുറെ തീർച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന പല അവസരങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. രണ്ടാമത്തെ ചിത്രമായ കുന്നിക്കുരുവാണ് ഇവർ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് എന്ന് പറയാം. മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അത്തരം അവസ്ഥകളിൽ പല വ്യക്തികളെയും ഇവർ നേരിട്ട് സഹായിച്ചിട്ടുള്ളവർ തന്നെയാകുന്നു. മറ്റുള്ളവരെ എപ്പോഴും സംരക്ഷിച്ച് നിർത്തുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത്. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഇവരിൽ വിളങ്ങുന്നതിനാലാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഇവരെ തേടിയെത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഭഗവാനാൽ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഭഗവാൻ ഇവരെ കൈവിട്ടു എന്നല്ല. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഭഗവാൻ ജീവിതത്തിൽ നൽകുക തന്നെ ചെയ്യുന്നതാകുന്നു. അതിനാൽ ശ്രീകൃഷ്ണാരാധന ഇവർ ഒരിക്കലും മുടക്കുവാൻ പാടുള്ളതല്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ച ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തൊഴിലുമായി ബന്ധപ്പെട്ട കഷ്ടതകളും ജീവിതത്തിൽ നിന്നും അകലുന്നതാകുന്നു. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ തന്നെ വിദേശത്ത് പോകുവാനും ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പൊതുവെ മറ്റുള്ളവർക്ക് അത് വിശക്കുന്നവർക്കായിരുന്നാൽ പോലും ദാനം ചെയ്യുവാൻ, ആഹാരം പോലും ദാനം ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് എന്ന് തന്നെ പറയാം. തൻ്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന വ്യക്തികൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും ദാനം ചെയ്തിട്ടുള്ളവർ തന്നെയാണ് ഇവർ. എന്ത് ത്യാഗവും സഹിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട് എന്നതും ഇവരെ വ്യത്യസ്തമാക്കുന്നു എന്ന് തന്നെ പറയാം. മറ്റുള്ളവരാൽ പെട്ടെന്ന് വിഷമതകൾ അനുഭവിക്കുകയും കുറച്ച് സെൻസിറ്റീവായ ക്യാരക്ടറാണ് ഇവരുടേതെന്ന് പറയാം. എന്നിരുന്നാലും ഏതവസരങ്ങളിലും ഒരിക്കലും വിഷമിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തെ കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. താൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ചെറിയ കാര്യത്താൽ പോലും പെട്ടെന്ന് മുറിവേൽക്കുന്നവരാണ് ഇവർ. മനസ്സിലേറ്റ മുറിവ് പലപ്പോഴും മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുകയും മറക്കാതെ ഓർത്തിരിക്കുന്നവരുമാണ് ഇവർ. എന്നാൽ പിന്നെ ഇതെല്ലാം മറന്ന് അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അവസരങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറയാം. ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് വളരെയധികം സന്തോഷിക്കുന്നവരും വിഷമങ്ങളിൽ പെട്ടെന്ന് ദുഃഖിക്കുന്നവരുമാണ് ഇവർ. വലിയ ലക്ഷ്യങ്ങൾ ഉണ്ട് എങ്കിലും ചെറിയ കാര്യങ്ങളിൽ എത്തിച്ചേരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവരാണ് പൊതുവെ ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ ഇവർ ഒരിക്കലും ഇവരുടെ ലക്ഷ്യം മറക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ വിജയങ്ങൾ പോലും വളരെയധികം ആഘോഷിക്കുന്നവരാണ് ഇവർ. ഏവരെയും ഒരേപോലെ കാണുന്നവർ എന്ന് തന്നെ ഇവരെ കുറിച്ച് പറയാം. ഏവരോടും സ്നേഹവും ദയയും ഉള്ളവർ തന്നെയാണ് ഇവർ. ആരെയും പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നവരാണ് എന്നതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അപാരമായ മാനസികമായ ശക്തി ഇവർക്ക് പലപ്പോഴും ഇവർ പ്രകടിപ്പിക്കുന്നതാകുന്നു. കുടുംബജീവിതം പലപ്പോഴും സന്തോഷകരം ആവണം എന്നില്ല. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്ന തർക്കങ്ങളും കലഹങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും കുടുംബജീവിതം പൊതുവെ സമാധാനപരമായി മാറുകയും ചെയ്യുന്നതാകുന്നു. പ്രതിസന്ധികൾ അനായാസം തരണം ചെയ്യാൻ ഇവർ ഇനി മുതൽ പഠിച്ച് തുടങ്ങുന്നതാകുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഗ്രഹമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക.